ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ അരി അരക്കാതെ തന്നെ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം നമ്മുടെ സാദാ അരിപ്പൊടി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇവ മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 അച്ച് ശർക്കര ഒരുക്കിയ പാനിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതുപോലെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം. മുഴുവനായിട്ട് ഒഴിക്കരുത്. മുഴുവനായിട്ട് ഒഴിച്ചാലും നമ്മുടെ ബാറ്ററി കറക്റ്റ് ആരും ഇത് കിട്ടില്ല. നന്നായിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ബാറ്റർ കിട്ടുക. നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ചോറാണ്. അപ്പം ഞാനിവിടെ ഒരു 2 കൈലോളം ചോറ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഈ ചോറ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ശർക്കര പാനി ഒരുക്കിയത് ചേർത്തിട്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ബാറ്ററിയിലേക്ക് കുറച്ച് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മളിത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമ്മളിവിടെ ഒരു പാന് കൂടി ഉണ്ണിയപ്പത്തിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലും ഇട്ട് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഉണ്ണിയപ്പം നേരത്ത് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അരി അരക്കാതെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അതും ഗോതമ്പ് പൊടി കൂടി വെച്ചിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് റെഡി ആയിട്ട് കിട്ടും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താലും ഇതുപോലെ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ.